മാരി മുകിൽ പോലെ പെയ്ത തീത്തുള്ളികൾ എവിടെ? കാലനവെന്ന മൃത്യുഞ്ജയൻ എവിടെ? ഉലകത്തിൽ തുടിച്ച ശൈവതാളം പോലെ, അശാന്തിയുടെ മേൽ ഇളം കാറ്റായി വീശിയ ശാന്തി മന്ത്രം പോലെ, ശനിശാപ ദുരിതം തീർക്കാൻ വന്ന അവതാര രൂപം പോലെ, മണ്ണിനെ വിണ്ണാക്കാൻ വന്ന വിധിയെ തോൽപ്പിക്കാൻ വന്ന വീരസാഹസികൻ എവിടെ? വേട്ടക്കാരെ വേട്ടയാടുന്ന മഹാവേട്ടക്കാരൻ വന്നു. എന്റെ യോഗ്യത എന്തെന്ന് എന്നെ സ്നേഹിച്ചവർക്കൊഴികെ വേറെ ആർക്കും മനസ്സിലാകില്ല. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഗൈസ്, നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് ഇന്ന് രാവിലെ നമ്മളെ ഗിൽഡ് മെമ്പേഴ്സിൻ്റെ ഒപ്പം കളിച്ച ഒരു ഗെയിമിലെ നമ്മൾ ചെറുതായിട്ട് ഒരു ഹാക്കറിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങൾ 3 പേരായിരുന്നു ഉണ്ടായത്. പീക്കിൽ വെച്ചാണ് ഒരു ഹാക്കറിനെ സ്പോട്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ കുറച്ച് സ്ക്രീൻ റെക്കോർഡിംഗ് ഒക്കെയാണ് നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് അതിൽ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക. അതോടൊപ്പം തന്നെ ഒരു വീഡിയോ ഒന്ന് മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേയും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് രാവിലെ കളിച്ച മാച്ചിലാണ് ഞങ്ങൾ ജസ്റ്റ് ഒരു ഹാക്കറിനെ സ്പോട്ട് ചെയ്തത്. അപ്പോൾ എന്നാൽ ഞങ്ങൾ അത്യാവശ്യം പീക്കിൽ തന്നെ ഇറങ്ങി ലൂട്ടൊക്കെ സെറ്റായി അത്യാവശ്യം നല്ല റഷ് ഗെയിമിലേക്ക് നിൽക്കുമ്പോഴാണ് ആദ്യം തന്നെ എന്നെ ഹാക്കർ ഡൗൺ ആക്കി. അത്യാവശ്യം നല്ലൊരു ഞാൻ എന്തായാലും ഒരു എനിമിയെ ജസ്റ്റ് ഡൗൺ ആക്കിയിട്ട് ശേഷം എനിക്ക് അത്യാവശ്യം ഡാമേജ് കിട്ടിയിരുന്നു. ഒരു ഒറ്റ ഫയറിന് ഞാൻ ഡൗൺ ആയി. പീക്കിൽ ടോട്ടൽ 3 സ്കോഡാണ് ഇറങ്ങിയത്. അതിൽ ഞങ്ങളുടെ സ്കോഡിൽ 3 പേരാണ് ഉണ്ടായിരുന്നത്. നമ്മുടെ ഹാക്കറിൻ്റെ സ്കോഡിലും 3 പേരായിരുന്നു. മറ്റൊരു സ്കോഡിൽ 4 പേരുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും എന്നെ ഒരു ഹാക്കർ ഡൗൺ ആക്കിയ ശേഷം എന്നെ ഈ ഒരു സ്കോഡ് ഇവിടെ ഈ ഒരു ആക്കർ ഇപ്പോൾ വൈപ്പ് ചെയ്ത ഒരു സ്കോഡാണ് എൻ്റെ കില്ല് കുമ്മനം കൊണ്ടുപോയത്. എൻ്റെ കില്ല് ചെയ്ത് നമ്മൾ ജസ്റ്റ് നമ്മുടെ ടീംമേറ്റിന് സ്പെക്ക് ചെയ്തപ്പോൾ വെറും 2 ഫയറിന് ഈ ഒരു ഹാക്കർ നമ്മുടെ ടീംമേറ്റിന് ഡൗൺ ആക്കി. അപ്പോഴാണ് ഞങ്ങൾക്ക് ജസ്റ്റ് ഡൗട്ട് അടിച്ചത്. അങ്ങനെ ഡൗൺ ആയ ടീംമേറ്റിനെ റിവൈവ് ചെയ്യാൻ വന്ന 3-ാമത്തെ നമ്മുടെ ടീംമേറ്റിനെയും ഈ ഒരു ഹാക്കറായിട്ട് കില്ലെടുത്ത് ഞങ്ങളുടെ സ്കോഡിനെ ഈ ഒരു ഹാക്കർ വൈപ്പ് ചെയ്തു. ഈ ഒരു ഹാക്കറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു ഹാക്കർ വേറെ ലെവൽ ഹാക്കറാണ്. കാരണം ഈ ഒരു ഹാക്കറുടെ ഈ കളിയിൽ ഡെത്ത് ആവുന്നതിൻ്റെ നല്ല ഫണ്ണി മൊമെൻറ്റ്സ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അതൊക്കെ കാണാം. ഹാക്കറിൻ്റെ ടീമിൽ 3 പേര് ഒരാളാദ്യം തന്നെ ഡെത്ത് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ 2 പേരുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഹാക്കർ നോക്കുമ്പോൾ റേഞ്ച് പോയ പോലെ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങൾ ജസ്റ്റ് ഒരു നിമിഷം ഒന്ന് പോയി. കാരണം ഒരു ഹാക്കറിനെ കൊണ്ട് റെക്കോർഡ് ചെയ്തത് ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാനും എന്ന രീതിയിലാണ് റെക്കോർഡൊക്കെ ചെയ്തത്. അതൊക്കെ എല്ലാം പാളിപ്പോകുമെന്ന് വിചാരിച്ച് എന്തായാലും നമ്മൾ ഇന്നത്തെ ഒരു മാച്ചിൽ സ്പോട്ട് ചെയ്ത ഒരു ഹാക്കറെ നമ്മൾ റിപ്പോർട്ടർസ് പവർ ആക്കിയിട്ടുണ്ട്. നമ്മളും നമ്മുടെ ടീംമേറ്റ്സൊക്കെ ഒരു ഹാക്കറെ അക്കൗണ്ട് റിപ്പോർട്ടടിച്ച് തേച്ചൊട്ടിച്ച് കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഹാക്കർ കുറേ നേരമായി ഇവിടെ റേഞ്ച് പോയ പോലെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ നമ്മുടെ ഹാക്കറിൻ്റെ ടീംമേറ്റിനെ നോക്കി സ്പെക്ക് ചെയ്തു. അപ്പോൾ എന്തായാലും ഒരു ടീംമേറ്റ് ഇവിടെ എസ്കേസും കൊണ്ട് നല്ലൊരു ഫയറൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ വാശിയും വൈരാഗ്യം ഏറിയ ഈ ഒരു സോളോ വി സ്ക്വാഡിൻ്റെ ഒരു പോരാട്ടത്തിന് ശേഷം നമ്മുടെ ഹാക്കറിൻ്റെ ടീംമേറ്റും ഡെത്ത് ആയിട്ടുണ്ട്. നമ്മുടെ അവശേഷിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഹാക്കർ മാത്രമാണ്. എനിക്ക് തോന്നുന്നത് ഈ ഒരു ഹാക്കർ അത്യാവശ്യം സെറ്റിങ്സ് ഒന്നും കൂടി പവർ ആക്കാൻ പോയതായിരിക്കും. ഒന്നും കൂടി ഹാക്കർ പവർ കാണിക്കാൻ പോയതായിരിക്കും. അപ്പോൾ എന്തായാലും കുറേ നേരത്തിന് ശേഷം നമ്മുടെ ഹാക്കർ വന്നു. ഹാക്കർ തിരിച്ചു വന്നപ്പോൾ എന്തായാലും ബാനാക്കാൻ പോകുന്ന ഒരു അക്കൗണ്ടിന് നമ്മുടെ ഭാഗം ഒരു ലൈക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഹാക്കർ സ്വന്തം 2 സ്കോഡിനെ വൈപ്പ് ചെയ്ത് ആ ഒരു ഡബിൾ ഡോർ വീടിൻ്റെ അടുത്ത് പോകുന്നുണ്ട്. ഇവിടെ നിന്ന് നമുക്കൊരു ഹാട്രിക് അടിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും ഇവിടെ നോക്കുമ്പോൾ ഇവിടെ 2 പേര് നിൽക്കുന്നുണ്ട്. 2 പേരെയും വെറും ഹെഡ്ഡടിച്ച് സെറ്റാക്കി പവർ കൊടുത്തിട്ടുണ്ട്. തേച്ചൊട്ടിച്ച് കയ്യിൽ കൊടുത്തിട്ടുണ്ട്. 3-ാമതായി ഓടി നിന്ന ടീമേറ്റ് ഡൗൺ ആക്കി. 4-ാമത്തെ ആളെയും ലോങ്ങിലേക്ക് ഫുൾ ഷൂട്ട് അടിച്ച് സെറ്റാക്കി എല്ലാവരെയും തേച്ചൊട്ടിച്ച് കയ്യിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഹാക്കർ. അങ്ങനെ വീണ്ടും 3-ാമത്തെ സ്കോഡ് വൈപ്പ് നടത്തിയിട്ടുണ്ട്. ടോട്ടൽ നമുക്ക് നോക്കുകയാണെങ്കിൽ 10 കില്ല്. ഹാക്കർ അങ്ങനെ ഫുള്ള് ലൂട്ടടിച്ച് സെറ്റ് ആവുന്നുണ്ട്. നമ്മളെന്തായാലും കുറച്ച് ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഹാക്കറിൻ്റെ സൈഡിലൂടെ ഒരു മോൺസ്റ്ററൊക്കെ പോകുന്നുണ്ട്. ഒരു പരാഫൽ ഉപയോഗിച്ച് ഒരു ഹെഡ് കൊടുത്തിട്ടുണ്ട്. 145 ഡാമേജ് കയറിയിട്ടുണ്ട്. ഹാക്കർ അവൻ്റെ പിന്നാലെ ഓടി പോകുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഒരു ഹാക്കർ വേറെ ലെവലിലെ ഹാക്കറാണെന്ന് മനസ്സിലാക്കാം. നമുക്കൊരു മോൺസ്റ്ററൊക്കെ വരുന്നുണ്ട്. ഈ ഒരു മോൺസ്റ്ററൊക്കെ ജസ്റ്റ് ഹാക്കറിൻ്റെ എല്ലാ കുതന്ത്രങ്ങളും പാളിപ്പോയി ഒരു മോൺസ്റ്ററൊക്കെ ഒരു ഹാക്കറിനെ കില്ല് ചെയ്തിട്ടുണ്ട്. വെഹിക്കിൾ ഉപയോഗിച്ച് ഹാക്കറിനെ കുത്തി കുത്തി കൊന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഹാക്കർ ഒരു ന്യൂബ് ഹാക്കർ വെറും ഹാക്കേഴ്സിന്റെ മാനം കളയാൻ വന്നൊരു ഹാക്കറാണ്. അങ്ങനെ നമ്മൾ ജസ്റ്റ് ബാക്ക് അടിച്ചു പോരുമ്പോൾ ഈ ഒരു ഹാക്കർ കാരണം ഒരു കില്ല് പോലും ഇല്ലാതെ ഡെലിവറി മാനായി തന്നെ നമ്മൾ സ്കോഡ് ഇങ്ങോട്ട് മടങ്ങിയിട്ടുണ്ട്. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. ഒരു ഹാക്കറിന്റെ ചെറിയൊരു ഗെയിം പ്ലേ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ചെയ്ത ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോക്കും ലൈക്ക് അടിക്കുക. അതോടൊപ്പം തന്നെ ഒരു വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഫ്രീഫയറുമായി ബന്ധപ്പെട്ട വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഇതിലും നല്ല നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു ഫ്രീഫയർ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ ഗൈസ്.